അപ്പം നാലാം രംഗത്തിൽ നമ്മൾ പറഞ്ഞത് പത്രം ഓഫീസിൽ ഇരുന്ന് രാമകൃഷ്ണനും സക്കറിയയും നമ്മുടെ ശിഷ്യനും കൂടെ ഒക്കെ സംസാരിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ജയിലിൽ എന്താണ് അവർ കിടക്കുന്ന വർക്കിക്ക് നല്ല അതായത് നല്ലൊരു അവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് സാധാരണ ജയിലെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പണ്ടുള്ള ജയിലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചായിരുന്നു അല്ലേ ഓരോരുത്തരും കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് മാറി പുള്ളിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്താണ് കൺസിഡറേഷൻസൊക്കെ കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണനും സക്കറിയയും കൂടെ പുറപ്പെടുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ രംഗം നാലിൽ കണ്ടത്. രംഗം അഞ്ചിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ രാമകൃഷ്ണനും സക്കറിയയും കൂടെ എന്തിയാണ് പോലീസ് സ്റ്റേഷന് സമീപം എത്തുകയാണ്. അവർ പോലീസ് സ്റ്റേഷന് സമീപം എത്തി ഇതിന് രണ്ട് പോലീസുകാരോട് എന്താണ് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ ചോദിക്കുകയാണ്. ചോദിക്കുന്ന സമയത്ത് എന്താണ് അപ്പോൾ പോലീസുകാർ പറയുന്നത് അയാൾക്ക് വളരെ നല്ല സൗകര്യങ്ങളാണ് അവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ വളരെ നല്ല പരിഗണനയാണ് അവിടെ കിട്ടുന്നത്. മീൻസ് എന്താണ് ഇപ്പം നമുക്കറിയാം നമ്മളൊക്കെ ആയിട്ടുണ്ട് അല്ലേ ഈ പൈസ കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പിടിപാടുള്ളവർക്കൊക്കെ ജയിലിൽ മറ്റുള്ള പ്രതികളെക്കാളിലും കൂടുതൽ കൺസിഡറേഷൻസൊക്കെ കിട്ടും അല്ലേ അങ്ങനെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ കിട്ടും അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ അതുപോലൊരു ഇത് എന്താണ് ആ ഒരു അവസ്ഥ വർക്കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രാമകൃഷ്ണനും സക്രിയയും കൂടി പോലീസുകാരെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ സമീപത്ത് വരുന്നതും. അങ്ങനെ എന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പോലീസുകാർ പറയുന്നത് വെച്ചാൽ വർക്കിക്ക് അവിടെ വളരെ നല്ല സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കിടക്കാനായാലും മെത്തയുണ്ട് പിന്നെന്താണ് കുളിക്കാൻ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പോലീസുകാരൊരു രീതിയിൽ ആക്കിയാണ് സംസാരിക്കുന്നത് എന്താണ് അയാൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു രംഗം നമുക്കത് ടെക്സ്റ്റ് വായിക്കാൻ നല്ലോണം മനസ്സിലാക്കും. നിങ്ങളതുകൊണ്ട് നോക്കുക. അങ്ങനെ പോലീസുകാർ സംസാരിക്കുന്നു. അവസാനം എന്തെങ്കിലും അയാൾക്ക് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല അവർക്ക് തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നതെന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ അവരെ നിർബന്ധിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പൈസ കൊടുക്കാൻ വേണ്ടി മീൻസ് അയാൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞല്ലോ. അതിന് പകരമായിട്ട് അവർ അവരുടെ ചിലവിൽ പൈസ തരാം അത് വെച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സക്കറിയ പറയുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരതിന് സമ്മതിക്കുന്നില്ല അവരത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യുന്നു. അപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ വർക്കിയുടെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും ഒക്കെയാണ് അയാൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അല്ലാണ്ട് ഈ പോലീസുകാർ പറഞ്ഞ പോലത്തെ എന്താണ് ഉള്ള സൗകര്യങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ വർക്കിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പോലീസുകാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സക്കറിയാണെങ്കിൽ രാമകൃഷ്ണനോട് പറയുകയാണ് ജോലിയൊക്കെ രാജിവെച്ചിട്ട് അയാളും ജയിലിലേക്ക് പോവുകയാണ് അന്ന് ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുകയാണെന്ന്. കാരണം ജയിലിലുള്ള അപ്പം സക്കറിയനെ കൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് പറയിക്കാൻ ഉണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് ജയിലിലെ സുഖകരമായ ആ സൗകര്യങ്ങളെക്കുറിച്ചാണ് അത്ര അത്രയും ഇതായിട്ട് എന്താണ് എലാബറേറ്റ് ചെയ്ത് ആ പോലീസുകാരനെ അവിടെ വിവരിച്ച് പറഞ്ഞപ്പോഴാണ് സക്കറിയക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അതായത് വെളിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് ആരെങ്കിലും കൊന്നിട്ട് എവിടെയെങ്കിലും ജയിലിൽ പോയി കയറിയാറുണ്ടല്ലോ എന്താണ് നല്ല സുഖമായിട്ട് അവിടെ കഴിയാമല്ലോ എന്നൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ കൊടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു ഈ പോലീസുകാർക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതാണ് അഞ്ചാം രംഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി രംഗം ആറിൽ പറയുന്നത് പ്രതി കിടക്കുന്ന തടവറയാണ് കാണിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ പ്രതിയുടെ നീണ്ട ആത്മകഥം അതായത് പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ പരിതപിക്കുകയാണ്. കാരണം പുള്ളി മനഃപൂർവ്വം ചെയ്തതല്ല ആ ഒരു അബദ്ധത്തിൽ പറ്റിയതാണെന്നും ഒക്കെ അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ആ ഒരു എന്താണ് ആ പീഡനത്തിൻ്റെയൊക്കെ ഇതിൽ എഫക്റ്റിൽ അയാൾ പറയുകയാണ് അതിലും ഭേദം മരിക്കുകയാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതായത് ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടാണോ ഇനിയും തൂക്കിക്കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ എന്താ വർക്കി സ്വയം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ തന്നെ തൂക്കിക്കൊല്ലും കൊന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ മാത്രമില്ല അവിടെ ബാക്കി എല്ലാവരും എന്തുണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കും ജീവിക്കണം എന്നൊക്കെ അയാൾ സംസാരി ഇങ്ങനെ ആത്മകഥം ചെയ്യാൻ അതായത് സ്വന്തമായിട്ട് ഇന്ന് ഇങ്ങനെ നമ്മൾ പറയത്തില്ല സ്വയം ഇരുന്ന് പേർ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നെടുവർ നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് ആലോചിച്ച് നെടുവർ കൂടുക എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പുള്ളി അവസാനം ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ വീഴുന്ന അവസ്ഥയിൽ നമ്മുടെ ഗുരുവും ശിഷ്യനും കൂടെ കുറച്ച് നേരമല്ല നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഗുരുവും ശിഷ്യനും കൂടെ വരികയാണ്. ഗുരുവും ശിഷ്യനും കൂടെ വന്നിട്ട് ഗുരുവാണെങ്കിൽ പറയുവാണ് പ്രതിയായിട്ട് അഭിനയിച്ച ആളുടെ അഭിനയം അത്ര നന്നായില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്തേക്ക് ഗുരുവിനെ ഒരു പ്രൈമറി സ്കൂൾ വാർഷിക യോഗത്തിന് ക്ഷണിക്കാൻ വേണ്ടി ശാസ്ത്രി കടന്നു വരികയും ഗുരു കസേരയുടെ കീഴിൽ പോയി എന്താണ് ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഗുരു മരിച്ചു പോയെന്നാണ് ശിഷ്യൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ് ശാസ്ത്രി പോവുകയാണ് തിരിച്ച്. അതാണ് ആറാം രംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഏഴ് എന്ന് പറയുന്നത് അപ്പം രംഗം ഏഴിൽ ഗുരുവും ശിഷ്യനും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇവർ തമ്മിൽ അല്ല ഭയങ്കരമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കും. ഇവരിപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആത്മഹത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അതായത് ഗുരു പത്രം വായിച്ചിട്ട് പറയുകയാണ് ഒരു മരണത്തെ മറ്റൊരു മരണം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ വ്യാമോഹമാണെന്നാണ് ഗുരു ഇവിടെ പറയുകയാണ്. അതിനുണ്ടായ അവസ്ഥയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു അവസരമെന്ന് വെച്ചാൽ
നമ്മുടെ പ്രതിയായിട്ടുള്ള വർക്കി ഉണ്ടല്ലോ, ജയിലിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഒരു വാർത്ത വായിച്ചിട്ട് ഗുരു പറയുകയാണ് ഈ ഒരു അഭിപ്രായം. അപ്പം അത് കേൾക്കുന്ന ശിഷ്യനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഈ പുള്ളി എന്താണ് ഈ പറയുന്നത്. അപ്പം ഒടുവിൽ പത്രത്തിലെ വാർത്ത കണ്ടപ്പോഴാണ് ശിഷ്യനും കാര്യം പിടികിട്ടിയത്. അതായത് എന്താണ്, പിന്നെ അവർ തമ്മിൽ, അതായത് ഗുരുവും ശിഷ്യനും തമ്മിലൊരു സംവാദം നടക്കുകയാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ഗുരുവിൻ്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നതാണ് അവിടെ വെളിവാകുകയാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഒരാളെ നേരെ ചൊവ്വെ ആത്മഹത്യ ചെയ്യാൻ പോലും അല്ലെങ്കിൽ ചാകാൻ പോലും സമൂഹം സമ്മതിക്കുന്നില്ല എന്നാണ് ഗുരു പറയുകയാണ്. അതായത് അയാളുടെ ബലികർമ്മം നടത്താൻ കഴിവ് എന്താണ് അയാളുടെ ബലികർമ്മം നടത്താനായിട്ട് അവകാശമുണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ എന്താണ് കുറേ നിയമദിവസവും കൈ മുറുകെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അയാളെ കുരുതി കഴിക്കാൻ വേണ്ടിയിട്ട്. അയാൾ സ്വന്തമായിട്ട് എന്താണ് അയാളെ ഒന്ന് അയാളെ സ്വന്തമായിട്ട് ചാകാൻ പോലും ആരും അനുവദിക്കുന്നില്ല. പകരം എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പം ആത്മഹത്യ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിൻ്റെ ആവശ്യം, അതായത് ഇപ്പം വെയിനൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്നോട്ടുള്ള ബ്ലഡ്ഡെല്ലാം പോകും അല്ലേ. അപ്പം എന്താണ് പകരം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസായി അത്രയും ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നുണ്ടതിനോ അതുപോലെ തന്നെ ഓക്സിജന് സൂചി കുത്ത് മരുന്ന് ഡോക്ടർ നേഴ്സ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്ന് എന്താണ് ആ ചാകാൻ ശ്രമിക്കുന്ന ആളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരാളെ മരിക്കാൻ പോലും ആരും അനുവദിക്കുന്നില്ല ഇന്നത്തെ ലോകത്ത് എന്നാണ് ഈ ഗുരു പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് എന്നിട്ട് അയാളെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു തെറ്റിൻ്റെ പേരിൽ അയാളെ വിചാരണ നടത്തി ആഘോഷമാക്കി തൂക്കിക്കൊല്ലും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള വർക്കിക്കും വന്നിരിക്കുന്നത്. അയാളെ എന്ത് ചെയ്യുവാ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. പക്ഷേ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നു. എന്താണ് അയാളെ അതിൽ നിന്ന് രക്ഷിക്കുന്നു, രക്ഷിച്ചതിന് ശേഷം അവസാനം എന്തോ ചെയ്യുന്നത്, അവസാനം അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പം എന്താണ് ചെയ്യുന്നത്, അപ്പം ഈ ഗുരു പറയുകയാണ് ആത്മഹത്യയും മരണത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണ്, അതായത് അതും ഒരു ബലിതം തന്നെയാണ്. അപ്പം ഗുരു ആദ്യമേ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഗുരു ഇങ്ങനൊരു വർക്കിയുടെയും മർക്കോസിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞ് കഥ കാണിച്ചു കൊടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, മരണം ഒരു ബലിതമാണെന്ന് ഈ ശിഷ്യനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗുരു പറയുകയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണ്, അതും അതുകൊണ്ട് എന്താണ് ഒരു ബലിതമാണെന്നാണ് പറയുന്നത്. പുള്ളി പറയാൻ കാരണം എന്ന് വെച്ചാൽ തലവേദന ഭേദമാകാൻ വേണ്ടിയിട്ട് നമ്മൾ തല വെട്ടിക്കളഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, അതുപോലെയാണ് ആത്മഹത്യ എന്ന് പറയാൻ വേണ്ടത്. നമ്മുടെ ഒരു പ്രശ്നം വരാൻ വേണ്ടി നമ്മൾ ആത്മഹത്യയിട്ട് വലിയ കാര്യമുണ്ടോ, ഇല്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ഒരു സമൂഹം ഒരാളെ അനുവദിക്കാത്തത് മറ്റുള്ളവർക്ക് അയാളെ ദ്രോഹിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു അതിൻ്റെ ഒരു പേരിലാണെന്നാണ് ഗുരു അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതാണ് രംഗവേഴെന്ന് പറയുന്നത്.